हाय फ्रेंड्स एल्लावर्क्कुम फंगासिले स्वागत इन नाम सेलोशिया प्लांटे परिचय पड़े कई येलो वेरटटी आलो इनपा कलर्स लभ्य अंजेट कलर्स रेडि वित् या पाकीट अब मुलच वनु प्लानि प्रत्येक और मूं ना चुटे नम्बे और गार्डन वाले मनोहर पटू कम चेड़ी कंपल निरे फ्लवर ചെടിയാണിത്. അപ്പോൾ ഇത് മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ചീര കറി വെക്കുന്ന ചീരയുടെ വിത്തെടുക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ പൂവ് പാകമായി കഴിയുമ്പോൾ അത് നമ്മൾക്ക് ഇങ്ങനെ ഞെരിട്ടി എടുത്താൽ അതിൽ നിന്ന് വിത്ത് ലഭിക്കും. ആ വിത്ത് പാകിയാണിത് മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ചെടിക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണ്. അപ്പോൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഉപയോഗിക്കാം ചെടി നന്നായിട്ട് വളരാനും അതേപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ഇടാനും ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മതിയാകും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴത്തൊലി കൊണ്ടുണ്ടാക്കുന്ന ഫെർട്ടിലൈസർ ധാരാളം പൊട്ടാഷ് കണ്ടൻ്റ് ഉള്ളതായതുകൊണ്ട് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ രണ്ട് നേരവും നനച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും നനച്ചു കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ചെടി പെട്ടെന്ന് ചീര വാടി പോകുന്നത് പോലെ തന്നെ നന്നായിട്ട് നനവ് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് വാടി പോകുന്നൊരു ചെടിയാണ്. പിന്നെ കീടങ്ങളുടെ ആക്രമണം അങ്ങനെ കാര്യമായിട്ടൊന്നും ഈ ചെടിയിൽ ഉണ്ടാകാറില്ല. പിന്നെ ഉറുമ്പിൻ്റെ ശല്യം അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ തോതിലുള്ള ആക്രമണങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി വേപ്പെണ്ണ കഷായം ഡൈല്യൂട്ട് ചെയ്തിട്ട് തളിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്കിതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ വലിയ ആക്രമണമൊന്നും ഇല്ല. വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ നിറയെ ഫ്ലവറായിട്ട് നിൽക്കാൻ പറ്റുന്ന നല്ല കളർഫുള്ളായിട്ട് നിർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. ഇപ്പോൾ സെലോഷ്യ പ്ലാന്റിൽ തന്നെ വെൽവെറ്റ് ടൈപ്പിലുള്ളൊരു പ്ലാന്റ് കൂടെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ ഈ പ്ലാന്റിൻ്റെ നമ്മൾ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്പ് മുറിച്ചെടുത്തിട്ട് നമുക്ക് കമ്പ് കട്ട് ചെയ്തും നമുക്ക് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ റോസൊക്കെ മുളപ്പിച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്കും ഇതും പുതിയൊരു ചെടി കമ്പിൽ നിന്നും മുളപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് സെലോഷ്യ പ്ലാന്റിനെ പറ്റി പറയാനുള്ളത്. അപ്പം എല്ലാവരും ഇതിൻ്റെ വിത്തോ തൈയോ കിട്ടുവാണെങ്കിൽ ഗാർഡനിൽ ഒരു തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കണം. അപ്പം നമ്മുടെ ഗാർഡനിൽ നന്നായിട്ട് നല്ലൊരു കളർഫുൾ ഗാർഡനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുക ാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.